നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യം അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അടുത്ത 5 വർഷം ഇന്ത്യ ആര് ഭരിക്കണം എന്നതിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആകാംക്ഷയോടെ ഭാരത ജനത കാത്തിരിക്കുന്നു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം, ഒപ്പം പ്രത്യേകിച്ച് കേരളത്തിലും രാഷ്ട്രീയ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നാം പരിശോധിക്കുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിൽ നിന്ന്, രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു മനോഭാവം മാറിയിട്ടുണ്ട് എന്നത് വളരെയധികം വ്യക്തമാണ്. പരമ്പരാഗത മുന്നണി സംവിധാനങ്ങളിൽ നിന്നും വിഭിന്നമായി, പ്രത്യേകിച്ച് ഈ 2020 ഉദയം, ഒപ്പം ചില രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ശശി തരൂർ, മാത്യു കുഴിനാടൻ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് പാർട്ടി ഭേദമന്യേ പൊതുസമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ചില പിന്തുണയും അതിൻ്റെ സൂചനയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, ക്രൈസ്തവ സമുദായത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ആ ഒരു വോട്ടിംഗ് പവർ ചിലരെങ്കിലും തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്ന വസ്തുത. ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മാറുന്ന രാഷ്ട്രീയ സാഹചര്യം നൽകുന്ന സൂചനയെന്ത്? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികെയിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. മൂന്ന് പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ടി ദേവപ്രസാദ്, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ചെറുതായിട്ടെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഒരു മനോഭാവം അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു ദിശ ചെറുതായിട്ടെങ്കിലും മാറിയിട്ടുണ്ട് എന്നത് നമുക്ക് വസ്തുതയാണ്. നമുക്ക് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ ഈ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കവലകളിലൊക്കെ നടക്കുന്ന ചില ചർച്ചകൾ, പരസ്പരമുള്ള ചില പങ്കുവയ്ക്കലുകൾ, അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ചില രീതിയിലുള്ള ഒരു മനോഭാവത്തിൽ നിന്നുള്ള മാറ്റം. തീർച്ചയായും അതിന് പല കാരണങ്ങളുണ്ട്. നിലവിലെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളോടുള്ള ഒരു മടുപ്പ് അതിൻ്റെയൊക്കെ ഒരു ഫാക്ടറാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു ദിശ അല്ലെങ്കിൽ ഒരു കളറ്, ഒരു മനോഭാവം മാറുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത മുന്നണികൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം, വേറൊരു ഓപ്ഷൻ ഇല്ല, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. 5 വർഷം കഴിയുമ്പോൾ LDF അല്ലെങ്കിൽ കോൺഗ്രസ്, അതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുകയേ ഇല്ല എന്ന അവരുടെ ഒരു ഓവർ കോൺഫിഡൻസ്, അതിനേറ്റൊരു തിരിച്ചടിയായിട്ട് നമുക്ക് ഈ മാറുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു ഒരു സ്വഭാവ മാറ്റം അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കുമോ ശ്രീ ടി ദേവപ്രസാദ്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എപ്പോഴും ഇപ്പോഴും ഇരു മുന്നണികൾ എന്നുള്ളതിനപ്പുറത്തേക്ക് കടക്കാൻ മാത്രം അത് റിയലിസ്റ്റിക് ആയിട്ടുണ്ടോ, വസ്തുതാപരമായിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ട് മുന്നണികൾക്കും അവരുടേതായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ വോട്ടടിമകൾ എന്നൊക്കെ പറയാവുന്നതുപോലെ അവർ പല രീതിയിൽ പ്രീണിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെ വലിയ വിള്ളൽ ഇനിയും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ കണ്ടറിയാനേ പറ്റുള്ളൂ. നമ്മൾ ഈ ചർച്ചകളിലൂടെയൊക്കെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ ശശി തരൂരിൻ്റെ ചില നിലപാടുകളോടൊക്കെ ഈ പൊതുസമൂഹത്തിൽ സ്വീകാര്യത വരുന്നുണ്ടെങ്കിലും അത് വോട്ടായി മാറുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അതുപോലെ മാത്യു കുഴൽനാടൻ്റെ ചില സമീപനങ്ങളോട് ഈ പിണറായി വിരസരുടെ ഇടയിൽ ഒരു നല്ല കയ്യടി കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം ജനാധിപത്യ മുന്നണിക്ക് വോട്ടായി മാറുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് തീർച്ച പറയാൻ സാധിക്കത്തില്ല. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യം, ക്രൈസ്തവരായ വോട്ടർമാർ അത് ജനാധിപത്യ മുന്നണിയുടെ ഒരു കുത്തകയായിരുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് കരുതത്തക്ക സൂചനകൾ സമൂഹത്തിലുണ്ട്. അത് വോട്ടിംഗ് വരുമ്പം എങ്ങനെ അത് ബാധിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോഴത്തെ ഭരണത്തോട് അതികഠിനമായ ഒരു വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. സാമൂഹ്യ പെൻഷൻ പോലും മുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക്
കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യമാണ് മുടങ്ങുന്നത്. അത് 3 മാസമാണെന്നും 4 മാസമാണെന്നും 5 മാസമാണെന്നും പറയുന്നുണ്ട്. നമ്മുടെ പിന്നെ ചുമട്ടുതൊഴിലാളികളുടെ ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ അവർ വിഹിതമടച്ച ആനുകൂല്യം 9 മാസമായിട്ട് കുടിശ്ശികയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാത്തവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പലരെ സംബന്ധിച്ചിടത്തോളം ഈ 1600 രൂപ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മറ്റു വരുമാനങ്ങളോ അല്ലെങ്കിൽ ഇവർ ഈ വരുമാനം വെച്ചോ ഒക്കെ ചിലവ് കണക്കുകൂട്ടിയൊക്കെയാണ് ജീവിക്കുന്നത്. അത് 3-4 മാസത്തേക്ക് മുടങ്ങുമ്പോഴത്തേക്ക് അവർക്ക് ഇപ്പം നമ്മൾ തന്നെ പല ഹ്യൂമൻ സ്റ്റോറികളും കണ്ടു. മരുന്ന് മേടിക്കാൻ കാശില്ല, ആശുപത്രി പോകാൻ കാശില്ല, റേഷൻ മേടിക്കാൻ പൈസ ഇല്ല. ഇതൊന്നും കൊടുക്കാൻ ഇല്ലാത്തപ്പോഴും സർക്കാർ കേരളീയം 27 കോടി, കേരള സദസ് എത്രയും നമുക്ക് കണക്കിതുവരെ വന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ സൗകര്യങ്ങൾ, മന്ത്രിമാർക്ക് പുത്തൻ വാഹനങ്ങൾ, ഇന്നിപ്പം വന്നിരിക്കുന്ന ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാർത്ത IAS ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷന് പുറമെ ഒരു ആനുകൂല്യം കൂടെ കൊടുക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നു. ഇപ്പൊ ഇന്നാണ് നമ്മുടെ അധികൻ പൊതുസമൂഹത്തിലേക്ക് വന്ന് ജഡ്ജിമാർക്കെല്ലാം ഇപ്പൊ തന്നെ കൊടുക്കുന്നുണ്ട് പെൻഷന് പുറമെ ഒരു 20,000 രൂപ, 25,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് നമ്മൾ വായിച്ചു കിട്ടും. അതായത് ഈ 1 ലക്ഷം രൂപയെ കൂടുതൽ പെൻഷൻ കിട്ടുന്നവർക്കാണ് 20,000 രൂപ കൊടുക്കുന്നത്. ഈ 20,000 രൂപ കൊടുക്കുമ്പോൾ 1600 രൂപ കിട്ടാനുള്ള 65 ലക്ഷം പേർക്ക് ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് ഈ പെൻഷൻ 1 ലക്ഷത്തോളം പെൻഷന് പുറമെ 20,000 രൂപ കൊടുക്കുക, എന്തൊരു സാമൂഹ്യ അനീതിയാണ് ഈ പെൻഷനിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊക്കെ ജനങ്ങളെ പിന്നെ ചിന്തിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും പക്ഷേ ശ്രീ ജി അതിന് പ്രസാദ്, ഞാൻ ഒരു കാര്യം കൂടി അങ്ങ് അങ്ങ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. കാരണം ഈ വളരെയധികം ഒരു ഭരണ വിരുദ്ധ വികാരം ഇവിടെ അലയടിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിന്റെ ഒരു വോട്ടേഴ്സിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കൃത്യമായിട്ടുള്ള ചില ഇൻസിഡൻസ്, അത് കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടും. നമുക്കറിയാം ഈ സോളാർ വിവാദം, അതിനു മുമ്പ് ഈ ഐസ്ക്രീം പാർലർ കേസ്, കുറച്ച് കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തങ്കമണി കേസ്, ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഈ പല വിവാദങ്ങളും, ASR കേസ് പോലുള്ള പല വിവാദങ്ങളും. അപ്പോൾ ജനങ്ങളുടെ ഒരു ശ്രദ്ധ ഒരു പ്രത്യേക ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം അത് മറച്ചു വെക്കപ്പെടുന്നു. അത് തന്നെ ഇപ്പോൾ ഈ പറയുന്നതുപോലെ ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ പൊതു ഈ പാരമ്പര്യമായ പല ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ജനങ്ങളെ തടയിടുന്നു. അത് ശരിക്കും കേരളത്തിലെ വോട്ടർമാർ നേരിടുന്ന ഒരു അപജയം തന്നെയല്ലേ? നേരിട്ടിരുന്ന ഒരു അപജയമാണ്, പക്ഷെ ഇനിയിപ്പോ അങ്ങനെ വരും എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. കാരണം അത്തരം ഓരോ പ്രചാരണങ്ങളുടെ സത്യസന്ധതയെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഒരുമാതിരി ബോധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ നിങ്ങളുടെ അടുത്ത കാലത്ത് കണ്ടായിരിക്കും ഒരു ഈ ഗവർണറും മുഖ്യമന്ത്രിയായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോൾ ഒരു 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 കാരിക്കേച്ചർ പോലെ ഞാൻ ഗവർണർക്കെതിരെ ഒരു കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് ഇന്നിപ്പോ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ട്. പക്ഷെ എന്ന് വെച്ച് അതിനെ ഓവർകം ചെയ്യല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പില് PT തോമസിന് കിട്ടിയേക്കാൾ വോട്ട് കിട്ടിയത് ഉമാ തോമസിന്റെ കോൺഗ്രസ്സുകാരുടെ കഴിവുകൊണ്ടല്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു വികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ ശരിയായ രീതിയിൽ സ്വീകരിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെ കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പല കോൺഗ്രസ് നേതാക്കന്മാരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം കോൺഗ്രസ്സിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിൽ പോലും ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ 2020 എന്നൊക്കെ സൂചിപ്പിച്ച കാര്യം നല്ല ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേരളത്തിൽ വലിയ ജനപിന്തുണ ഇല്ല. ഇപ്പം കിഴക്കമ്പല പ്രദേശത്തിന് അപ്പുറത്തേക്കൊന്നും അതിന് വലിയ ജനപിന്തുണ ഇല്ല. അതുപോലെ ഒരു ഡൽഹിയിലെ ഒരു എലൈറ്റ് ക്ലാസിന്റെ മുമ്പിൽ ആം ആദ്മി വളർന്നതുപോലെ കേരളം 2020 വളരുമെന്ന് വിശ്വസിക്കാനും ന്യായമില്ല. ഇവിടെ ഒരു ഒരു പൊതുവായ ഒരു കളിച്ചുണ്ട്. ഇപ്പൊ ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അവരുടെ ആൾക്കാർക്ക് കൊടുത്തു കൊടുത്തു കൊടുത്ത് അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വോട്ട് ബാങ്ക് കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവർക്ക് ജയിക്കാൻ പറ്റണമെങ്കിൽ വോട്ടിനെ എന്നും ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വരുന്നത്. കാരണം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഒരു 30-35% ഏതാണ്ട് ഈ തുല്യ വോട്ടുണ്ട്. UDFനായിരുന്നു കൂടുതൽ. പക്ഷെ UDFന്റെ ആ കൂടുതലുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ഇപ്പം പിണറായി വിജയൻ ജയിച്ചാലും പിന്നെ ആരാ സതീശൻ ജയിച്ചാലും ഡൽഹി ചെല്ലുമ്പോൾ ഇന്ത്യക്കാണ് വോട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഭരണവിരുദ്ധ
വികാരത്തിന്റെ പേരിൽ യൂണോട്ട് ചെയ്യുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ അപ്പൊ സംബന്ധിച്ചിടത്തോളം തന്നെ ശ്രീദേവ്, അവർക്ക് ഇപ്പൊ മറ്റൊരു കാര്യമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച ഈ നിഷ്പക്ഷ വോട്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കുടിയേറ്റത്തിന്റെ അല്ലെങ്കിൽ വിദേശ നാടുകളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒക്കെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ ഒരു വോട്ടിംഗ് പവർ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അല്ല നമുക്ക് ആശങ്കജനിപ്പിക്കുന്ന ഈ വസ്തുതയാണ്. ഇപ്പം നമ്മൾ കുടിയേറ്റത്തിന്റെ കണക്ക് പ്രദേശം ഇന്നലെ നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ധനമന്ത്രി പറഞ്ഞൊരു സംഭവമുണ്ട്. 2021-ലെ സെൻസസ് അനുസരിച്ച് കേരളത്തിലെ പാർലമെന്റ് ഡിലിമിറ്റ് ചെയ്താൽ നമുക്ക് 12 മണ്ഡലമേ ഉണ്ടാവുള്ളൂ, 8 മണ്ഡലം. മുഖ്യമന്ത്രി ഇപ്പോഴും ഇതല്ല ഒരു തമാശയായിട്ട് അത് ബ്രെയിൻ ഡ്രെയിനിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. അത് വളരെ ഭീകരമായിരുന്നു. അത് ന്യൂന അത് നമ്മൾ ഈ പിന്നെ എന്താ ഈ പിന്നെ വോട്ടിംഗ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു 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 വിഭാഗത്തിന് മാത്രമായിട്ട് കരുതണ്ട. ബ്രെയിൻ ഡ്രെയിൻ എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭീകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൈസ്തവ വോട്ടർമാരുടെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ക്രൈസ്തവ സഭയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഒരു സാധാരണ ഗ്രാമപ്രദേശത്തിലെ ഇടവകയെ പോലും 8-ഉം 10-ഉം വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം ക്രൈസ്തവ സമൂഹം മാറിയിട്ടുണ്ട്. അത് വോട്ടിങ്ങിനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ എങ്കിൽ പോലും ക്രൈസ്തവർ ഇപ്പോഴും ഒരു 14% എങ്കിലും കേരളത്തിലുണ്ട്. ആ 14% അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിപ്പോൾ ഇടതു മുന്നണിയായാലും വലതു മുന്നണിയായാലും ഒരു മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കടം ന്യായമായ കാരണങ്ങൾ സഹിതം അവരുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം സംസാരിക്കുന്നിടത്ത് ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. കാരണം സ്ഥാനാർത്ഥിയോടുള്ള വ്യക്തിബന്ധം, പിന്നെ ആ മത്സരിക്കുന്ന പാർട്ടിയോടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയ്ക്ക്, അതായത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള അവരുടെ, അതുപോലെ തന്നെ NSS-ലും ഉണ്ട് ആ ഒരു ഒരു ചിന്ത. അതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവരൊക്കെ ഒരു RSS വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ BJP എതിരായിട്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നതാണ്. ഇത്തവണ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ മോശമായിപ്പോയി. അവർക്ക് ഹിന്ദുക്കൾക്ക് അത് വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് രാമക്ഷേത്രം അവരുടെ ഒരു പ്രതീകമാണ്. അപ്പൊ അത് BJP മുതലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് തരൂരൊക്കെ എടുത്തൊരു നിലപാടായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്നത്. അത് BJP പരിപാടിയാക്കി മാറുന്നുണ്ടെങ്കിൽ രാമനെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കോൺഗ്രസിന് വീഴ്ച വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം ക്രൈസ്തവരുടെ വോട്ടിനകത്ത് വരാൻ പോകുന്ന ഒരു ചോർച്ച, അതുപോലെ NSS-ന്റെ വോട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ചോർച്ച, ഇതൊക്കെ കോൺഗ്രസ് കാണുന്നു. ഇതൊന്നും ഇതിന്റെയൊക്കെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്ന ഒരു നല്ല പങ്ക് ഇടതുപക്ഷ മുന്നണിക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അപകടകരമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇനി കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം UDF വന്നത്. കാരണം BJP എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. എത്ര വോട്ട് ചെയ്താലും അവരെയൊന്നും ഒരു അവർക്ക് ഭരണം പിടിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തൃക്കാക്കരെ ആവർത്തിക്കും. പക്ഷെ അത് കോൺഗ്രസിന്റെ ഒരു കഴിവുമല്ല, ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി കഴിയാണ്. എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. കേന്ദ്രം തന്ന പെൻഷൻ തരാം, ഇവിടെ ഇവരെന്തിനാ ഇവർ അധികം ഇവർ 2500 രൂപ പെൻഷനാക്കാന്ന് പറഞ്ഞു കേന്ദ്രം തന്ന തരാമെന്നും പറഞ്ഞാണോ നമ്മളോട് പ്രകടന പത്രിക പറഞ്ഞു. ഇപ്പൊ 2500 കൊടുത്തില്ല, ഇപ്പൊ 1600 ആണെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്ന് എത്ര കാലം സാധിക്കും? ഇപ്പൊ 5 മാസം കുടിശ്ശിയുണ്ട്. ഇപ്പൊ ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാശ് കൂടെ കൊടുക്കുമായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇവർ 2500 എന്നൊക്കെ പ്രഖ്യാപിച്ച് വേണമെങ്കിൽ 1 മാസം കൊടുക്കുകയും ചെയ്യുമായിരിക്കും. അതൊന്നും നമുക്ക് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾ കബളിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതാനെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അത് ടാപ്പ് ചെയ്യാവുന്ന പോലെ കോൺഗ്രസ് സജ്ജമായിട്ടില്ല, ടാപ്പ് ചെയ്യാവുന്ന പോലെ BJP സജ്ജമായിട്ടില്ല. BJP യെ സംബന്ധിച്ച് BJP ഇപ്പൊ ഈ ഈ ചെറിയ പാർട്ടികളെ ലയിപ്പിച്ചെടുക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ക്രിസ്ത്യാനികൾ വോട്ട് പിടിക്കണമെങ്കിൽ മറ്റു ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന BJP പിന്തുണ കൊടുക്കുക, NDA പിന്തുണ കൊടുക്കുന്ന പാർട്ടികളായിരുന്നു നല്ലത്. ഈ കേരള കോൺഗ്രസിനെയൊക്കെ കൂട്ടി നിർണ്ണയിക്കാൻ അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുന്നണി ഭരണം വന്ന് വന്ന് ഇപ്പൊ ഏകകക്ഷി ഭരണത്തിനുള്ള ഒരു തുരുപ്പിജയിട്ടായി മുന്നണി മാറിയിരിക്കുകയാണ്. ഇപ്പം വാസ്തവത്തിലൊന്നും ചെയ്യുന്നു, കേരളത്തിൽ ഏകകക്ഷി CPM തീരുമാനിക്കുന്നല്ലേ ഇവിടെ നടക്കുകയുള്ളൂ, അല്ലാതെ എല്ലാം നടക്കൂ. ഇപ്പൊ കോൺഗ്രസ് വന്നാൽ പക്ഷേ ലീഗ് ഉള്ളതുകൊണ്ട് പക്ഷേ ലീഗ് കൂടെ തീരുമാനിക്കുന്ന നടക്കുമായിരിക്കും. ബാക്കിയുള്ള ഘടകകക്ഷികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണ് അവരുടെ കൂടെ നിന്ന് ആരാ ഒരു അഭിപ്രായം പറയാനുള്ളത്? നമ്മൾ കേരളത്തിൽ സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നോക്കി, ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ, CPIയിലെ
കാനൻ രാജേന്ദ്രൻ ഇപ്പം ബിനോയ് വിശ്വൻജലെ അഭിപ്രായം പറയായിരിക്കും. അതിൽ കടന്നിട്ടുള്ള കേരള കോൺഗ്രസ്, ജനതാദൾ 2-3, പിന്നെ ഇവരാരെങ്കിലും, ഇവ മുല്ലപ്പള്ളി അല്ല കടന്നപ്പള്ളി, കടന്ന് കടന്ന് പിന്നെ നമ്മുടെ ഗണേശൻ, ഇവർക്കൊന്നും ഇതിനകത്തൊന്നും, ആന്റണി രാജു, ഇവർക്കൊന്നും ഒരു പൊതുവായ പ്രശ്നങ്ങൾ ഒരു അഭിപ്രായം പോലും ഇല്ല. ഓക്കെ, ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ നാം കണ്ടതാണ് പ്രത്യേകിച്ച് അല്ല പറ്റിക്കാരകൾ. അതെ, ഒരു ഘടകകക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ മുന്നണി ഭരണത്തിലൂടെ ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. വ്യക്തമാണ്, ഞാൻ പക്ഷേ തിരിച്ചു വരാം. ഇടത് മുന്നണിയിൽ അത്രയുണ്ടെങ്കിലും ഞാൻ വേറൊരു ദയനീയ സംഭവം കൂടെ പറയാം. ഒരു മുന്നണി ഭരണത്തിൽ ഘടകകക്ഷികളെല്ലാം ഈക്വൽസ് ആണെന്നാണ് കരുതുന്നത്. മുന്നണി നടപ്പാക്കുന്നത് ഒരു മുന്നണിയുടെ നയമാണ്. പക്ഷെ ഒരു മുന്നണിയുടെ ഘടകകക്ഷി മുഖ്യമന്ത്രി കൊണ്ടുപോയി നിവേദനം കൊടുക്കുക കേരളത്തിൽ, ആ ഒരു ഘടകകക്ഷി അവർ പിന്നെ എന്താ ഈ അവരുടെ മുന്നണി യോഗത്തിൽ പറഞ്ഞ് നടപടി എടുപ്പിക്കല്ലേ വേണ്ടത്. അതിന് പകരം നിവേദനം കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് പത്രത്തിലിടുക, എത്ര ദയനീയമാണ് ഘടകകക്ഷികൾക്ക് അവരെ കുറിച്ച് തന്നെ വന്നിരിക്കുന്ന ഒരു ആത്മബോധം, സ്വത്വബോധം എന്നൊക്കെ ഉള്ളത് ഒരു പഴയ പത്രക്കാരൻ, ഈ പല മുന്നണികളും കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ളത് എന്നെ ലജ്ജിപ്പിക്കുന്നോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നോ ഒക്കെ പറയാം. അതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ. പക്ഷെ മാറ്റം വന്നിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യാനുള്ള ഒരു സോഴ്സ്, ഒരു ശക്തി പ്രതിപക്ഷത്തെ രണ്ട് പാർട്ടികൾക്കും ഇപ്പൊ ഇല്ല എന്ന് കരുതുകയാണ്. പക്ഷെ എങ്കിൽ പോലും ജനങ്ങൾ ഈ ഇടതുമുന്നണിക്കെതിരെ അതിനെതിരെ വോട്ട് ചെയ്യും, ഓക്കെ ഇല്ലെങ്കിൽ ഭയങ്കര ദുരന്തമായിരിക്കും സംഭവിക്കാൻ ഓക്കെ ഓക്കെ പോകുന്നത് എന്നും തീർച്ചയാണ്. ഓക്കെ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണം. ഞാൻ തിരിച്ചു വരാം ശ്രീ ദേവപ്രസാദ്. ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികെയിൽ, നേരത്തെ ശ്രീ ഡി ദേവപ്രസാദ് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ വോട്ട് ബാങ്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒരു പാർലമെന്റ് എലക്ഷൻ ഈ കേരളത്തിൽ നിന്നും നമുക്കറിയാം 20 സീറ്റ്, അത് സെൻട്രൽ ഭരണത്തെ കാര്യമായിട്ട് ബാധിക്കില്ല, അല്ലെങ്കിൽ അതിലൊരു നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഈ കാലാകാലങ്ങളായി നമുക്കൊരു 2010 ആ ഒരു കാലഘട്ടത്തിന് ശേഷമൊക്കെ ഈ ക്രൈസ്തവർ വളരെയധികം വിവേചനങ്ങൾ, വളരെയധികം അവഗണനകൾ ഈ ഭരണ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിഷയങ്ങളും നമുക്കറിയാം, 80/20 ആയിക്കോട്ടെ, ഈ സിനിമയിലും കലകളിലൂടെ ലഭിക്കുന്ന അതിൽ നിന്നും വരുന്ന അവഹേളനങ്ങളായിക്കോട്ടെ, ഒപ്പം തന്നെ ന്യായമായിട്ടുള്ള അവകാശങ്ങളുടെ ലംഘനങ്ങളായിക്കോട്ടെ, അതൊക്കെ പലപ്പോഴും സമരം ചെയ്ത് സമ്മർദ്ദം ചെലുത്തിയാണ് നേടിയെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രൈസ്തവരുടെ ഒരു വോട്ടിംഗ് പവർ എന്താണ്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടിന്റെ ശക്തി എന്താണ് എന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് തെളിയിക്കേണ്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമല്ലേ? അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രാധാന്യത കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, നമുക്ക് കത്തോലിക്ക സഭ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ക്രൈസ്തവ വോട്ട് അതിന്റെ ഒരു ശക്തി തെളിയിക്കേണ്ട ഒരു പ്രാധാന്യത തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികെ. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടം ഇപ്പോൾ മുന്നിലുണ്ട്. അത് ഈ അടുത്തിടെ പാപ്പളാനി പിതാവിന്റെ പ്രസ്താവനയെ തുടർന്നും പിന്നീട് അതിനോടനുബന്ധമായി നടന്നിട്ടുള്ള പല സംഭവങ്ങളിലും ഒരു കാര്യം ക്രൈസ്തവർക്ക് ബോധ്യമായി. അതായത് നിങ്ങളോടൊപ്പം ഞങ്ങളില്ല എന്ന് പരോക്ഷമായി LDFഉം UDFഉം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പരോക്ഷമായി നിങ്ങളോടൊപ്പം ഞങ്ങളില്ല എന്ന് പറയുന്നതിന്റെ ഒരു മറുവശമാണ് ഇത് ക്രൈസ്തവരെ BJPയിലേക്ക് ചായുകയാണ് എന്ന് ആരോപിക്കുന്നത്. ഞങ്ങളില്ലാത്തപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് ചായുകയാണെന്ന് ആരോപിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് അവർ. യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ജനാധിപത്യം വിഭാവനം ചെയ്യുന്ന മാതിരി ഈ എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ കാണുക എന്ന സമീപനം ഇല്ല. തങ്ങളുടെ വോട്ട് ബാങ്ക് ആകുന്നവരോ തങ്ങൾക്ക് വോട്ട് ബാങ്ക് ആയിരുന്നിട്ടുള്ളവരോ ആയവരെ അവിഹിതമായ മാർഗത്തിലൂടെ ആണെങ്കിലും കൂട്ടത്തിൽ നിർത്തുന്നത് കൊണ്ട് ഗുണമേ ഉണ്ടാകുകയുള്ളൂ എന്ന ധാരണയിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോ ഈ ഇപ്പോൾ നമ്മളിപ്പോ ഈ അടുത്തിടെ ഉണ്ടായ ചർച്ചകളിലൊക്കെ ഈ BJP ക്രൈസ്തവ ബന്ധത്തെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ വളരെ ആവേശപൂർവ്വം ഇരു മുന്നണികളും ചൂണ്ടിക്കാണിക്കുന്നത് മണിപ്പൂരിൽ നിങ്ങൾ കാണുന്നില്ലേ, മണിപ്പൂരിൽ ആക്രമിക്കപ്പെടുന്നില്ലേ, അത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ആക്രമിക്കപ്പെടുന്നില്ലേ, അങ്ങനെ BJP ആക്രമിക്കുമ്പോൾ ക്രൈസ്തവർക്ക് അവരോടൊപ്പം ചേരാൻ പറ്റുമോ എന്ന് ചൂണ്ടിക്കാണിച്ച് ക്രൈസ്തവരെ ബോധവൽക്കരിക്കുകയാണ്. അതേസമയത്ത് ഇതേ ആളുകൾ തന്നെ ഹാഗിയ സോഫിയ മോസ്ക് ആക്കി മാറ്റിയപ്പോഴും അതുപോലെ നൈജീരിയയിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ക്രൈസ്തവർ ചില തീവ്രവാദികളാൽ കൊല്ലപ്പെടുമ്പോഴും വളരെ നിശബ്ദരാണ്. അപ്പൊ ഇന്ത്യയിലെ വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ക്രൈസ്തവരെ ബോധവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പോലും ഇവർക്കിടെ മുന്നിലുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടോ മതേതരമായ സമീപനമോ ഇല്ല എന്ന് വിചാരിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ഇത് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ
വളരെയധികം ആഴത്തിലുള്ള ചിന്തകൾക്കും അതുപോലെ ഗൗരവമായ ചിന്തകൾക്കും പ്രേരണകളായിട്ടുണ്ട്. അത് വോട്ടാകുന്നത് എപ്പോഴാണ് എന്താണ് ഇതൊന്നും എനിക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ അവർ കൂടുതൽ ഗൗരവമായി കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഊന്നു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഭരണകക്ഷിയാണ് അടിസ്ഥാനപരമായി, പ്രത്യേകിച്ച് കേരളത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികളാണ്. ഈ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരൊക്കെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വരുന്ന ഉത്തരം അവരെ അവഗണിക്കുകയോ അത് കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ അവഗണിക്കുകയും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്തതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് സമരങ്ങളും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. റബ്ബർ പ്രശ്നമാണെങ്കിലും നെൽകർഷകരുടെ പ്രശ്നമാണെങ്കിലും തെങ്ങ് കർഷകരുടെ പ്രശ്നമാണെങ്കിലും ഒക്കെ അതുപോലെ വന്യജീവി ആക്രമണം മൂലം ഇവിടെ മനുഷ്യൻ ജീവിക്കത്തില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ചുമതലയാണ് ജനങ്ങൾക്ക് ജീവന്റെ സ്വത്തിന് സംരക്ഷണം നൽകുക, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാമൂഹിക അന്തരീക്ഷവും അതുപോലെ തന്നെ സുരക്ഷിതത്വവും നൽകുക, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാതിരിക്കാനും അവരുടെ അധ്വാനം ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക തുടങ്ങിയ കാര്യം. ഇതിൽ കർഷകരെ അങ്ങ് അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാം എന്ന് നോക്കുകയാണ്. എന്താണ് കർഷകർ എന്ന് പറയാൻ കാര്യം? ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോൾ കർഷകരാണ്. കർഷകരുടെ മക്കൾ നാട് വിട്ടു പോകുന്നതിന്റെ കാരണം ഇവിടെ നിന്നിട്ട് രക്ഷയില്ല എന്ന ബോധ്യത്തിൽ നിന്നും കടുത്ത നിരാശയിൽ നിന്നുമാണ്. അത് തീർച്ചയായും ഇത് ഇവിടെ ജീവിക്കുന്ന ക്രൈസ്തവരിലുള്ള ഒരു വലിയ ആശങ്ക അതിൻ്റെ അകത്തുണ്ട്. ഞാനൊരു വർഗീയമായിട്ടോ അല്ലെ ജാതിയുമായിട്ടോ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കരുത്. വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ നമ്മൾ ആ തരത്തിൽ തന്നെ കണ്ടേ മതി. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കുറച്ചുകൂടെ നിഷ്പക്ഷവും തുറന്നതും വസ്തുക്കളെ വസ്തുതാപരമായി അംഗീകരിക്കുന്ന തരത്തിലുമുള്ള ഒരു സമീപനമാണ്. അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോൾ അത്തരം ഒരു സമീപനം ഇല്ല. ഇപ്പോൾ ഉള്ളത് തികച്ചും ക്രൈസ്തവ സമൂഹത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ്. അത് ക്രൈസ്തവർ എന്താണെങ്കിലും അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണും. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെയായിരിക്കുമോ പ്രതിഫലിക്കുക എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് ഇപ്പൊ തൽക്കാലം ഉത്തരം പറയാനായിട്ട് നിവൃത്തിയില്ല. കാരണം വേറെ അനേക ഘടകങ്ങൾ ഇതിന് അനുബന്ധമായി ഗുണകരമായും അല്ലാതെയും ഒരേണ്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. എനിക്ക് തെളിച്ച് പറയാൻ പറയുന്ന ഒരു കാര്യം, വളരെ നിശബ്ദരായി ഇന്നലകളിൽ വരെ വിചാരിച്ചിരുന്നത് മാതിരി ഞങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അപ്പുറം തന്നെ ഇപ്പുറത്ത് മാത്രമായി വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങള് വളരെ അച്ചടക്കത്തോടുകൂടി എന്ത് സഹിച്ചാലും എന്ത് ഭാരം വന്നാലും അതെല്ലാം ശിരസിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം എന്ന ധാരണയാണെങ്കിൽ ആ ധാരണ മാറ്റിവെക്കേണ്ട അവസ്ഥയായി. കാരണം ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടും എന്ന് ഉറപ്പുള്ളപ്പോഴും നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പരാജയപ്പെടും എന്ന് ഉറപ്പുണ്ട് എന്നാൽ പോലും നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായാൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടവരും നമ്മുടെ നിലപാടുകൾ മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിന്റെയും യുദ്ധത്തിന്റെയും ഘട്ടത്തിലേക്കാണ് കേരളത്തിലെ ക്രൈസ്തവർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ അകത്ത് ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അങ്ങ് സൂചിപ്പിച്ച ഈ ഒരു നിലപാട് തന്നെ അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം അത് പല തലങ്ങളിലും. അപ്പോൾ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം വളരെയധികം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു ഐക്യത്തിന്റെ ഒരു പ്രാധാന്യത വളരെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ നമുക്കറിയാം ബ്രിട്ടീഷുകാരൊക്കെ അവർ സ്വീകരിച്ച ഒരു പോളിസിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് ഒരു അസംതൃപ്തി ഉണ്ട് എന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തിരിച്ചറിഞ്ഞാൽ പലപ്പോഴും അവർ പയറ്റുന്ന ചില തന്ത്രങ്ങളുണ്ട്. ആ വിഭാഗത്തെ തന്നെ അവരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തയുടെ ഒരു ഒരു പാറ്റേൺ അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള പല എലമെന്റ്സും പല കപടമായിട്ടുള്ള പല എലമെന്റ്സും ഇട്ടു കൊടുക്കുന്നു. അതിൽ പലപ്പോഴും ഇവർ വീണു പോകുന്നു. അത് തെരഞ്ഞെടുപ്പിനെ അതിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഐക്യത്തിന്റെ ഒരു വളരെയധികം ഒരു പ്രാധാന്യത വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ കൂടി തന്നെയല്ലേ നാം കടന്നു പോകുന്നത്, ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികെ? ഇവിടെ ഈ ആളുകൾക്കിടയിൽ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ആളുകളുടെ ആ ശക്തി വിഭജിക്കാനുള്ള ശ്രമം അത് നടത്തും. അതെല്ലാ കാലത്തും രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു കൃത്യമായ ഒരു അജണ്ടയാണ്. അതായത് തങ്ങൾക്ക് എതിരാകുന്നു എന്ന് കാണുന്നവർക്കിടയിൽ വിഘടനവും വിഭജനവും ഉണ്ടാക്കുക എന്നുള്ളത്. അത് തീർച്ചയായും അതെ, അവിടെ അതിനെ ഒന്നിച്ചു നിന്ന് നേരിടുക എന്നുള്ളത് തന്നെയാണ് അതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അങ്ങനെ ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ സാമൂഹ്യ അന്തരീക്ഷം രൂപപ്പെട്ട് വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നിക്കാനുള്ള തടസ്സങ്ങളായി നിൽക്കുന്ന പല ഘടകങ്ങൾ ഉള്ളപ്പോ ഇതേ ഈ ഏതൊക്കെ തന്ത്രങ്ങളാണോ വിഭജിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അതേ തന്ത്രങ്ങളിൽ ഒരു ഭാഗം തിരിച്ചും അവർക്ക് തന്നെ ചെല്ലും എന്ന കാര്യത്തിൽ യാതൊരു തുറക്കവും വേണ്ട. അതുകൊണ്ട് വിഭജിക്കപ്പെടാനുള്ള ശ്രമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആശങ്കപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് കരുത്തുണ്ടാവുക. ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ശ്രമത്തിലൂടെ മാത്രമേ
ഇതിപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടി അധികാരത്തിൽ വരുമോ, ഒരു പാർട്ടി ഭരണത്തിൽ നിന്ന് പുറത്തു പോവുകയോ ചെയ്യുമോ എന്നുള്ളതല്ല. ഇവിടുത്തെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നവർ വീണ്ടും ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല. അഴിമതി ഇല്ലാതെ ജനത്തിന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ജനത്തെ സംബന്ധിച്ച് വിശാലമായ കാഴ്ചപ്പാട് രൂപീകരിച്ചുകൊണ്ട് രാജ്യത്തെയും സംസ്ഥാനത്തെയും 10ഓ 20ഓ 50ഓ വർഷം മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ജനങ്ങളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ദീർഘകാല ദീർഘവീക്ഷണത്തോടുകൂടി ജനപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളിലേക്ക് ആളുകൾ അറിയാതെ അവരുടെ ശ്രദ്ധ പോകും. ഇപ്പൊ ശശി തരൂരിനെ കുറിച്ചൊക്കെ ആളുകൾ പറയുമ്പോൾ ആളുകളുടെ ശശി തരൂരിനോട് സോഫ്റ്റ് കോർണർ വരാനുള്ള കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരല്ലാത്തവർക്കും ശശി തരൂരിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് കാലദേശ പരിധിക്കപ്പുറം അദ്ദേഹം പലതും കാണുന്നുണ്ട്. അത് തന്നെയാണ് കൊള്ളാടിനെ സംബന്ധിച്ചിടത്തോളം ധീരതയോടുകൂടി കാര്യങ്ങൾ വസ്തുതകൾ സത്യസന്ധമായി തെളിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ അവരെ പുറത്ത് എടുത്ത് തെളിച്ചു പറയാത്തതും എന്നാൽ അവരിൽ അന്തർലീനമായിരിക്കുന്ന ചില ചില ആദർശങ്ങളുണ്ട്, ആദർശ സ്വരൂപങ്ങളുണ്ട്. അതൊരു വ്യക്തി ആയിട്ടുള്ള ഒരു ആദർശമാണ്, ജനാധിപത്യം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ എല്ലാവർക്കും സുസ്ഥിരത, ദീർഘവീക്ഷണത്തോടുള്ള പെരുമാറ്റം, ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ പ്രതിഫലിച്ചു കണ്ടാൽ അവരെ പോലും അറിയാതെ അവരുടെ മനസ്സ് അതിലേക്ക് അങ്ങ് വഴങ്ങിപ്പോകും. അത് ഒരുതരം എന്താണ്, അതാണ് മനുഷ്യ സ്വഭാവം എന്ന് പറയും. അതിനെ എതിർക്കുന്ന ഒരു മനുഷ്യ സ്വഭാവമുണ്ട്, അത് അഡാപ്റ്റബിലിറ്റി ആണ്. നമ്മൾ കഷ്ടപ്പെട്ടാൽ, എന്ത് കഷ്ടപ്പാടാണെങ്കിലും നമ്മൾ അതിനോട് കുറെയൊക്കെ കുറെയൊക്കെ ഒരു നിവൃത്തി ഇല്ലെന്ന് വന്നാൽ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും. പക്ഷെ ആ പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതും ഈ ആദർശ രൂപങ്ങളിലേക്കുള്ള നോട്ടവും അത് പരസ്പര വൈരുദ്ധ്യമാണെങ്കിലും കൂടുതൽ ആളുകളുടെ ശ്രദ്ധ എപ്പോഴും മുന്നോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ പൊരുത്തപ്പെടുത്താം എന്ന് ഇവിടെ ആരൊക്കെ വിചാരിച്ചാലും ആ പൊരുത്തപ്പെടലിനെ മറികടന്നുകൊണ്ട് എടുത്തിടാനായിട്ടുള്ള അല്ലെ അതിനപ്പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള ഒരു ചൊര ജനപക്ഷത്ത് നിന്നും ആളുകൾ കാണിക്കും. അതിൽ ഈ ക്രൈസ്തവരെ മാത്രമല്ല, അതിൻ്റെ അകത്ത് മറ്റു വിഭാഗങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രൈസ്തവരിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായി ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ജനങ്ങളുടെ പൊതു താല്പര്യം നേരിട്ട് ഗുണം കിട്ടാത്ത ഈ ഇപ്പോഴത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണപക്ഷത്തിന്റെ കുൽസിതമായ സമീപനത്തിലൂടെ പല ആനുകൂല്യങ്ങളും അവിഹിതമായും അല്ലാതെയൊക്കെ കൊടുത്തുകൊണ്ട് കുറെ വോട്ട് ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നേരിട്ട് ആനുകൂല്യം കിട്ടുന്ന വോട്ട് ബാങ്കിൽ പെടുന്നവരല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിന് പുറത്തു ചാടുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ ഓക്കെ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ, പ്രത്യേകിച്ച് ഈ ചർച്ചയുടെ ഒരു ഈ ഘട്ടത്തിൽ ഇപ്പൊ തൊട്ടു മുമ്പ് സംസാരിച്ച ഡോക്ടർ ജോസ് കുടിശ്ശി ഒഴികിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഒരു വോട്ടിന്റെ ഒരു ശക്തി അതൊരു തെളിയിക്കേണ്ട ഒരു നിർണായകമായിട്ടൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ചില രാഷ്ട്രീയ നിലപാടുകൾ ഈ ക്രൈസ്തവ സമൂഹം സ്വീകരിക്കേണ്ടതല്ലേ? ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക എന്നതൊക്കെ. കുറെ കൂടി ഈ വിഷയാധിഷ്ഠിതമായി സ്ഥാനാർത്ഥികളെ നോക്കിക്കാണുക, ഒപ്പം തന്നെ മൊത്തത്തിൽ നമുക്കറിയാം സീറ്റുകളുടെ എണ്ണം, അത് പാർലമെന്റ് ആയിക്കോട്ടെ നിയമസഭ ആയിക്കോട്ടെ, അതിൽ ചില സീറ്റുകളിലെ ചില വിജയങ്ങൾ ചില തോൽവികൾ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാനിടയുള്ള ചില സീറ്റുകളിലെ തോൽവി വിജയമൊക്കെ ഉണ്ട്. അവിടെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക, അപ്പോൾ അത്തരത്തിലുള്ള കുറെ കൂടി ഉയർന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പക്വതയായിരുന്ന കുറെ കൂടി പക്വതയായിരുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ക്രൈസ്തവ സമൂഹത്തിന്റെ ആ ഒരു വോട്ടിംഗ് പാറ്റേൺ മാറേണ്ടതല്ലേ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിൽ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു വോട്ടിംഗ് വോട്ടിംഗ് സമയത്ത് കൃത്യമായ ഒരു നിലപാട് അതിലേക്ക് ക്രൈസ്തവ സമൂഹം വരേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുൻകാലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലല്ല ഇപ്പോൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറയുന്നതിനപ്പുറം വസ്തുതകളെ വസ്തുതകളായി കണ്ടറിഞ്ഞ് അത് ബോധ്യപ്പെടാനുള്ളൊരു അവസരം സാധാരണക്കാർക്കുണ്ട്. അവൻ്റെ ഒരു കൂലിപ്പണിക്കാരനാണെങ്കിലും ഒരു ഡ്രൈവറാണെങ്കിലും ഒരു ചുമട്ട് തൊഴിലാളിയാണെങ്കിലും ഒക്കെ അവരുടെ ഈ ഫ്രീ ടൈമുകളിലെല്ലാം അവർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കപ്പുറമായി നടക്കുന്ന സംഭവങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ കൃത്യമായി ഇവർ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ ഒരു അടിയൊഴുക്ക് ജനങ്ങളുടെ നിലപാടുകളിൽ ഉണ്ടായിരുന്നു. അത് ദേവപ്രസാദ് സാർ പറഞ്ഞതുപോലെ അത് വോട്ടിംഗിലേക്ക് കടന്നു വരുമോ എന്ന് പറയാറായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ നിലപാടിൽ ഇന്നോളം ഉണ്ടാകാത്തൊരു മാറ്റം അടിയൊഴുക്ക് അടിസ്ഥാന വർഗമായ തൊഴിലാളികളുടെ ഇടയിലും കർഷകരുടെ ഇടയിലും
ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. ഈ ക്രൈസ്തവ സമൂഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വരെ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതേത് ആയിക്കോട്ടെ, മാൻസാറിന്റെയോ ജോസഫ് ബദാറിന്റെയോ ആണെ, ഈ ക്രൈസ്തവരുടെ ഒരു കുത്തക കേരള കോൺഗ്രസ് ആണെന്ന് ഞാൻ അവകാശപ്പെടുകയും അവരാണ് എന്ന് പറഞ്ഞു അവരെവിടെ നിൽക്കുന്നു അങ്ങോട്ട് ക്രൈസ്തവർ പോകുന്നു, മറ്റൊരു ചെറിയ വിഭാഗം കോൺഗ്രസ് ഒപ്പം. ആ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി. കാരണം സഭ നടു റോഡിൽ വെല്ലുവിളിക്കപ്പെട്ടു, സഭയുടെ ഇടയന്മാരെ അതിക്രൂരമായി നിന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയൊന്നും ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുവാൻ, പരസ്യമായി എടുക്കുവാൻ ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഉള്ള ഈ കക്ഷികളൊന്നും തയ്യാറായിട്ടില്ല. അവരുടെ നേതാക്കന്മാരും തയ്യാറായിട്ടില്ല. അവരൊക്കെ അപ്പോൾ മതേതരത്വമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതെല്ലാം ക്രൈസ്തവ സമൂഹത്തിന്റെ പുതിയ തലമുറ കണ്ടുകൊണ്ടിരിക്കുക. രണ്ട്, ഈ സമൂഹം അനുഭവിക്കുന്ന അവഗണനയുണ്ട്. ക്രൈസ്തവ സമൂഹം അവർ അനുഭവിക്കുന്ന അവഗണന, അവരുടെ കർഷകരാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ നന്നായി പഠിച്ചു വരുന്ന കുട്ടികളാകട്ടെ, തൊഴിൽ മേഖലകളിലാകട്ടെ, അവർ അനുഭവിക്കുന്ന അവഗണന എന്ന് പറയുന്നത് അതിതീവ്രമാണ്, അതിതീവ്രമാണ്. ഏതെങ്കിലും ഒരു കൃഷി കേരളത്തിൽ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയണം. ജോസൂട്ട് സാർ പറഞ്ഞതുപോലെ കൃഷി ലാഭകരമല്ലാത്തതുകൊണ്ടല്ലേ ഈ കൃഷിക്കാരന്റെ മക്കൾ മുഴുവൻ നാട് വിട്ടു പോകേണ്ടി വരുന്നത്? അപ്പൊ കൃഷിക്കാർ മുഴുവനും അസംതൃപ്തരാണ്. പഠിച്ചിട്ട്, നന്നായി പഠിച്ചിട്ട്, ഉന്നതമായ മാർക്ക് നേടി, വിജയം നേടിയിട്ട് അവകാശപ്പെട്ടവന് ജോലി ലഭിക്കുന്നുണ്ടോ? എവിടെ നോക്കിയാലും പിൻവാതിൽ നേടാം. രാഷ്ട്രീയ പാർട്ടികൾ കോശാനമാണ്, പരീക്ഷ എഴുതാത്തവർ, നിരവധി കേസുകളിൽ പ്രതിയായവരൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരിലേക്ക് കടന്നു വരിക. ഇത് കാണുന്ന ഒരു തലമുറ ഇവിടെ ജീവിക്കുന്നില്ല. അപ്പൊ എനിക്ക് അവകാശപ്പെട്ട തൊഴിൽ എനിക്ക് കിട്ടാതിരിക്കുകയും എന്നേക്കാളും മോശമായ പ്രകടനം കാഴ്ച വെച്ച് പരീക്ഷ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തവർ പോലും തൊഴിലിടങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ അത് ഈ പുതിയ തലമുറ അംഗീകരിക്കും. ഇപ്പൊ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നോക്കിയാൽ ഏതെങ്കിലും ഒരു വിഭാഗം സംതൃപ്തരാണ് ഈ ഭരണത്തിൽ. ഭരണത്തിൽ മാത്രമല്ല, ഇവിടെയുള്ള ഇടത് വലത് മുന്നണികളിൽ, അതിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷികളിൽ സംതൃപ്തരാണെന്ന് പറയുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ യാത്ര കഴിഞ്ഞപ്പോൾ സാധാരണക്കാരായ പെൻഷൻ കിട്ടാത്ത മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അഭിപ്രായം പോലും പാർട്ടിക്കെതിരെ, പാർട്ടിക്കെതിരാണ്. 5 മാസമായി പെൻഷൻ കിട്ടാത്തവൻ അവന്റെ ടൗണിൽ വന്ന് മുഖ്യമന്ത്രി ആഡംബരത്തോടെ വേദി നിറച്ച് കടന്നു പോകുമ്പോൾ അവനത് ഉൾക്കൊള്ളൂ. അവൻ ആ പാർട്ടി പരിപാടിക്ക് പോയിട്ടുണ്ട്. കാരണം അവൻ്റെ ഒരു ബ്രാഞ്ചിന്റെ അംഗമാണ്. അവൻ പോയില്ലെങ്കിൽ നടപടിയുണ്ടാകും. അവൻ ആ പാർട്ടിയോട് ചില കമ്മിറ്റ്മെന്റ്സ് കാണും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോണ് കാണും. അതുകൊണ്ട് അവൻ പോകേണ്ടി വന്നിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പക്ഷെ അവന്റെ മനസ്സ് ഒരിക്കലും ആ യാത്രയ്ക്ക് പോയില്ലായിരുന്നു. പക്ഷെ ശ്രീ ജോൺസൺ കൊച്ചു പറഞ്ഞു, ഇതുപോലെ തന്നെ ഇത്തരത്തിലൊരു ഭരണത്തോട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തോട് കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് തന്നെ ഒരു എതിർപ്പ് ഉണ്ടെങ്കിൽ പോലും, പക്ഷേ ഈ വോട്ടിംഗിൽ അത് പ്രതിഫലിക്കത്തില്ല. അത് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താ പറയുക, ഒരു അപജയം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അടിമത്തത്തിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു വേർഷൻ തന്നെയല്ലേ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ? അല്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ നമുക്കൊരു ചോയ്സ്, ഇടതു മുന്നണി ഭരിക്കുന്നു, അവസാന കാലഘട്ടത്തിൽ ഇടതു മുന്നണിക്കെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയാൽ ഏക ചോയ്സ് അന്നത്തെ പ്രതിപക്ഷത്തിനെ വളർത്തി കൊണ്ടുവരാനല്ലേ കഴിയുള്ളൂ. അപ്പൊ ഇടതുപക്ഷം പോയാൽ യു ഡി എഫ് വരും, യു ഡി എഫിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായാൽ ഇടതുപക്ഷം വരും. ഇന്നത് മാറി, മാറിയില്ല എന്നൊന്നും പറയണ്ട, ഇന്നത് മാറിയിട്ടുണ്ട്. മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ 2020. 2020 അവിടെ മാത്രമേ ഉള്ളൂ എങ്കിലും 2020 ഒരു ഉദാഹരണമാണ്. ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ജയിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റോ പ്രസ്ഥാനങ്ങളോ വന്നാൽ മാറ്റം ഉണ്ടാകും. നമ്മൾ ഒരിടത്ത് നിൽക്കുക, ജോർജ് സാറെ നമ്മൾ നിൽക്കുന്നിടം സുരക്ഷിതമല്ല എന്ന് നമുക്ക് തോന്നുന്നു, നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ചാടുന്നത് എങ്ങോട്ടാണ്? സുരക്ഷിതമായ സ്ഥലത്തോട്ടല്ലേ ചാടുകയുള്ളൂ. അങ്ങനെ ഒരു സുരക്ഷിതമായ സ്ഥലം ഇന്നോളം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പോയാൽ സുരക്ഷിതമായി ചാടി നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുക. ദേശീയ രാഷ്ട്രീയത്തെ എന്നും അകറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിന് പോകാൻ കഴിയും. ദേശീയ രാഷ്ട്രീയത്തോട് അടുക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ട്.
അതിനെ സംഖി എന്നോ ചാണകം എന്നോ ഒക്കെ വിളിച്ച് ചിലപ്പോൾ ആക്ഷേപിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ താഴോട്ട് ഇറങ്ങിയാൽ മനസ്സുകൊണ്ട് പക്ക കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ബി ജെ പിയുടെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവർ താഴെ തട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ? പാർട്ടിക്കാർ ചേർത്തിട്ട് അവർക്കും ആ ഭയമുണ്ട്. അതുപോലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അവഗണന, ഇപ്പൊ ക്രൈസ്തവ സമുദായത്തിന്റെ കാര്യമെടുത്താൽ സംവരണ കാര്യത്തിൽ എത്ര വർഷമായി നീതി നിഷേധം. സർക്കാർ കമ്മീഷൻ വന്നപ്പോഴും പാലോളി മുഹമ്മദ് കമ്മീഷൻ വന്നപ്പോഴും എത്ര വേഗതയോടുകൂടിയാണ് അവ നടപ്പിലാക്കുവാനും മുസ്ലിം സമുദായത്തിന് സംവരണ ആനുകൂല്യങ്ങൾ കൊണ്ടെത്തിക്കുവാനും ഗവൺമെന്റ് കണ്ടെത്തി. എന്തുകൊണ്ടാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്? അപ്പൊ ക്രൈസ്തവ സമുദായത്തിന് കിട്ടേണ്ടുന്ന അർഹമായ പലതും തരുന്നില്ല. അത് ഈ ഇടതുപക്ഷം മാത്രമല്ല, ഇവിടെ മാറി മാറി ഭരിച്ചപ്പോ ആരെങ്കിലും തന്നു. മുൻ കാര്യങ്ങൾ ഞാൻ പറയും, ഞാനും ജോസ് കുട്ടി സാറും ഒക്കെ ഇടുക്കിയിൽ ഒത്തിരി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആർക്കെതിരെയാ സമരം ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരുന്നത് ആർക്കെതിരെയാ? ഭരിക്കുന്നവർക്കെതിരെ. അന്ന് ഞങ്ങളെ പിന്തുണച്ചിട്ടുള്ള ആരാ? പ്രതിപക്ഷത്തുള്ളവർ. ആ പ്രതിപക്ഷത്തുള്ളവർ ഭരണത്തിൽ വന്നിട്ടുണ്ടെന്നോ? അപ്പോഴും ഞങ്ങളൊരു സമരത്തിലായിരുന്നു. ആര് ഭരിച്ചാലും സമരം ചെയ്യുന്നൊരു ജനതയുണ്ട് ഇവിടെ. വന്യമൃഗങ്ങളുടെ പേരിൽ, ഭൂനിയമങ്ങളുടെ പേരിൽ, ഇവിടുത്തെ പ്രത്യേക പ്രശ്നങ്ങളുടെ പേരിൽ, ഇവിടുത്തെ വികസനങ്ങളുടെ പേരിൽ, അങ്ങനെ സമരം ചെയ്യുന്ന ജനതയ്ക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട്. പണ്ട് ഇടതിനോട് എതിർത്താൽ വലതും, വലതിനോട് എതിർത്താൽ ഇടതും മാത്രമായിരുന്ന സാഹചര്യം മാറി. പുതിയ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സമര സംഘടനകളൊക്കെ ഇടതിനെയും വലതിനെയും ഇവർ നിയമസഭയിൽ കാണിക്കുന്ന കോപ്രായങ്ങളെയും ഒക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപപ്പെടും. ആ രൂപപ്പെടും എന്നുള്ള അതിന്റെ ഭയമാണ് തൃശ്ശൂരിൽ പോലും കണ്ടത്. ഇടതുമുന്നണിയും വലതുമുന്നണിയും അനാവശ്യമായ വിവാദങ്ങളിലേക്കും വ്യക്തിഹത്യകളിലേക്കും ഒക്കെ പോകുന്നതിന്റെ കാരണം ഈ ഭയം അവർക്കുണ്ടായിട്ടുണ്ട്. യെസ്, നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ശ്രീ ടി ദേവപ്രസാദ്, നമ്മൾ ഈ രാഷ്ട്രീയ അപജയങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ പലപ്പോഴും ഈ വോട്ട് ബാങ്ക് ചിലരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി പലരും വെക്കുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഈ കേരള പൊളിറ്റിക്സിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ സമീപ കാലഘട്ടത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന വളരെ ഉയർന്ന തോതിലുള്ള ഒരു രാഷ്ട്രീയ അടിമത്തം, അത് കേരളത്തിന്റെ ഭാവിയെ തന്നെ ഇരുളിലാക്കുന്ന ഒരു സംഗതി തന്നെയല്ലേ? പ്രത്യേകിച്ച് ഭരിക്കുന്ന താൻ അംഗമായിരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയിലെ നേതൃത്വം അല്ലെങ്കിൽ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ നട്ടില്ലാത്ത അണികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ ശ്രീ ടി ദേവപ്രസാദ്? അങ്ങനെയുള്ളവരുടെ സംഖ്യ വർദ്ധിച്ചു വരുന്നു എന്നുള്ള ഒരു ഭയം എനിക്കില്ല. മറിച്ച് ജോൺസൺ ചോദിപ്പിച്ചതുപോലെ അതിനെ ചോദ്യം ചെയ്യുന്നവര്, നിശബ്ദമായിട്ടെങ്കിലും എതിർക്കുന്നവര് ശക്തി പ്രാപിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഈ കോൺഗ്രസിന് പറ്റിയ ഒരു അബദ്ധം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പറ്റുകയാണ്. അതായത് അവരോട് ഒപ്പം നിൽക്കുന്ന ഇപ്പൊ ഇവിടുത്തെ മുസ്ലിം സമുദായമല്ല കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വിജയിപ്പിച്ചത്. നമ്മൾ ഈ ചർച്ചകളിൽ പോലും ന്യൂനപക്ഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ ഉപയോഗിക്കും. മുസ്ലിം തീവ്രവാദം ഉപയോഗിക്കുന്ന സമ്മർദ്ദങ്ങളെ ആ പേരിൽ തന്നെ പറയാൻ പോലും നമുക്ക് ഇപ്പോഴും ധൈര്യമില്ല. അപ്പൊ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയും. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ. ക്രിസ്ത്യാനികൾ എന്ത് 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 കാണിക്കുന്നെന്നാ പറയുന്നത്? ഇപ്പം നമ്മുടെ 80-20 അത് കോടതി പോയി ഒരു ഓർഡർ ഉണ്ടായിട്ട് ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയ, ഇപ്പം ജോൺസൺ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ വേറെ അറിയുന്നുണ്ട്. ഇന്നിപ്പം ആരോ ഇട്ടിരിക്കുന്നു പ്രതാപൻ 80-20 തൃശ്ശൂർ ടി എൻ പ്രതാപൻ 80-20 സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയ ഒരു ലേഖനമൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പോ അതൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഒരു വികാരത്തെ ടാപ്പ് ചെയ്യാൻ, പക്ഷെ ഞാൻ യോജിക്കാത്ത ഒരു സംഭവം, നമുക്കൊരു ഈ രണ്ട് മുന്നണി അല്ലാതെ ഒരു ബദലുണ്ട് എന്ന്, ഇപ്പൊ 2020 അല്ലെങ്കിൽ അതുപോലെയുള്ളവരെ കണ്ടുകൊണ്ട് നമുക്കൊരു ബദൽ എന്ന് പറയാറായിട്ടില്ല. പക്ഷെ അത് ബദൽ ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ. അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവോ? ഇപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു 3-4 സീറ്റ് ജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം വരെ ഇളക്കി മറിക്കാൻ പറ്റുമത്. മുന്നണി ബന്ധങ്ങൾ വരെ പൊളിച്ചു കളയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ വേറൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇപ്പൊ അന്ന് നടക്കാൻ ഒരു ദൃശ്യം, ഇപ്പം ശശി തരൂരിനെ പോലെയൊക്കെ ഉള്ള ഒരു നേതൃത്വം ബി ജെ പിക്ക് കിട്ടാമെങ്കിൽ കേരളത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും.
അല്ല, ബി ജെ പി ഇന്നത്തെ ബി ജെ പി കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തിന് ഈ കേരളത്തില് അവരുടെ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും അവര് ബ്രാൻഡഡ് ആണ്, അല്ല അവരുടെ നിലപാടും അങ്ങനെയാണ്. പിന്നെ ക്രിസ്ത്യാനികളെ അവരുടെ ഒരു അവർ ഒരു വോട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊന്നല്ല. നമ്മളിവിടെ ക്രിസ്ത്യാനികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കിവിടെ അന്യായമായിട്ടൊന്നും വേണ്ട, കിട്ടാനുള്ളത് കിട്ടണം. നമ്മുടെ ഒരാള് പിന്നെ ന്യായമായിട്ട് ഒരു 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 പദവിക്ക് അപേക്ഷിച്ച് അത് കിട്ടിക്കഴിയുമ്പോൾ അതിനെതിരെ സർക്കാർ തന്നെ സുപ്രീം കോടതി വരെ കേസിന് പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായ ഒരവസ്ഥയാണ്. തട്ടിപ്പിലൂടെ അല്ലെങ്കിൽ സർക്കാരിനെ താങ്ങി നിൽക്കുന്നവർക്ക്, ഇപ്പം ഇവിടെ കേരളത്തിൽ ഉയർത്തുന്ന ഒരു പുതിയ മുദ്രാവാക്യമുണ്ട്, ഗവർണർ 4 പേരെ നോമിനേറ്റ് ചെയ്ത് സംഘികളെ മുഴുവൻ വാങ്ങിക്കൊണ്ട് സെനറ്റിലേക്ക് 4 പേരെ ഗവർണർ നോമിനേറ്റ് ചെയ്ത് സംഘികൾ വരുമെന്നാണ് പറയുന്നത്. ഇടതുപക്ഷക്കാരെ അല്ലേ മുഴുവൻ പദവികളിലും വെച്ചിരിക്കുന്നത്? അപ്പൊ അത് അതാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? അപ്പം ഇവിടെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റാത്തപ്പോൾ അതിനെ ഒരു 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 കളർ കൊടുക്കുന്നു. പിന്നെ ഒരു ഒരു സംഭവം, ഒരു എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഉള്ളത്, അല്ലായ നേതൃത്വം ക്രൈസ്തവ സഭയ്ക്ക് ക്രൈസ്തവർക്കുണ്ടാകണം. ഈ സഭയുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒരു അഭിപ്രായം പറയുന്നത് അല്മായരായിരിക്കണം. എതിനെല്ലാം മെത്രാൻസിന്റെ അടുത്ത് പോയി, മേതർ ആർച്ച് ബിഷപ്പിന്റെ അടുത്ത് പോയി, അങ്ങനെ ഒരു അഭിപ്രായം, അങ്ങേരെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അഭിപ്രായം, അവര് രാഷ്ട്രീയത്തിലൊക്കെ അഭിപ്രായം പറയാൻ പാടില്ലാത്തന്നുള്ള ഒരു നിലപാടിലേക്ക് പോലും ഞാൻ വരികയാണ്. വേണ്ടത് സമൂഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പം ബാലാപിതാവ് പറഞ്ഞ പോലെ സമൂഹത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറയാനുള്ളത് പറയണം. പക്ഷേ അതിനപ്പുറം പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അഭിപ്രായം, ഒരു അൽമായ നേതൃത്വം വളർന്നു വരണം. ഒരുപക്ഷെ കേരളത്തിൽ പി ടി ചാക്കോയോ കെ എം മാണിയോ അങ്ങനെ അതുപോലെയുള്ള കേരളത്തിലെ കോൺഗ്രസിലൂടെയും കേരള കോൺഗ്രസിലൂടെ ഒക്കെ നേതാക്കന്മാർ വളർന്നു വന്നൊന്നും മെത്രാന്മാരുടെ അല്ലെങ്കിൽ സഭയുടെ ഒരു കെയർ ഓഫ് വെച്ചല്ല. അത് വളർന്നു വന്ന ഒരു നേതൃത്വപരമായ ആഗ്രഹം ഉണ്ടായിരുന്നു, അവർ ജനങ്ങളെ സംഘടിപ്പിച്ചു അങ്ങനെ വരണം. ഇങ്ങനെ ഈ വികാരമുള്ള ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഇപ്പം തന്നെ ചോദിച്ചാൽ ഈ ചാനലുകളിലൂടെ ചർച്ച നടത്തി നേതാവാകാനുള്ള ഒരു ശ്രമം അല്ലാതെ താഴത്തെ തട്ടിലുള്ള ജനങ്ങളെ സംഘടിപ്പിക്കും. ഇപ്പം നമുക്ക് എത്ര സ്ഥലത്ത് നമുക്ക് വാർഡ് മീറ്റിങ്ങുകൾ കൂടാൻ സാധിക്കും, എത്ര സ്ഥലത്ത് അതിന്റെ മുകളിലേക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്, ഇതിലേക്കൊക്കെ വരാൻ പറ്റിയ ഇതിനൊക്കെ താല്പര്യമുള്ള ഒരു നേതൃത്വ നിരയുണ്ടാണ്. പക്ഷെ വാസ്തവത്തിൽ നിർഭാഗ്യം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്ലസ് ടു കഴിയുമ്പോഴേ ഒരു ILTS പരീക്ഷ പാസ്സാ വിദേശത്ത് പോകാൻ ഇപ്പൊ താല്പര്യം. ജനറലി ഈ നേതൃത്വത്തിലേക്കൊക്കെ ഇപ്പം ഈ ജോൺസണേയും ജോസ് കുട്ടിയൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാം. പക്ഷെ എനിക്കൊന്ന് അടുത്തൊരു തലമുറയിൽ ഇങ്ങനെ നിങ്ങളുടെ നിങ്ങൾ കഴിഞ്ഞ തലമുറയിൽ നിന്നല്ല, നിങ്ങളുടെ താഴെയുള്ള ഒരു തലമുറയിൽ ഇങ്ങനെയുള്ള പിള്ളേർ നമുക്ക് കിട്ടുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ILTS പാസ്സായ ഒരു വിദേശത്ത് പോകാനാണ് ഇതിലുൾപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ഒരു പ്രയാണം ഒരു നമ്മൾ ഈ പറഞ്ഞിട്ട് കാര്യം, അവര് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വോട്ടില്ലെങ്കിൽ നമ്മളെ ആരും മൈൻഡ് ചെയ്യത്തില്ല. കേരളത്തിൽ ഇത്രയും കാലം മൈൻഡ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം 1900 സ്വാതന്ത്ര്യ സമര കാലം മുതൽ, പേ ജെ ജോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള RV തോമസോ അങ്ങനെയുള്ള കാലം മുതലുണ്ടായിരുന്നു. ഇപ്പം തെരിയത് കുഞ്ഞുത്തമ്മൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഒക്കെ സമുദായ ബോധത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സമുദായ ബോധം തന്നെ പറഞ്ഞു അന്ന് വർഗീയത എല്ലാവരും പറഞ്ഞ എന്റെ സമുദായത്തിന് അംഗീകാരം കിട്ടണം. ഇന്നത് പറയാൻ ആർക്കും ധൈര്യമില്ല. ഈ സമുദായത്തിന്റെ വോട്ട് ഇപ്പൊ നീ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ പിതാവിനെ അടുത്ത് ചെന്ന് പിതാവിന്റെ ഒരു അദ്ദേഹത്തെ അച്ഛന്മാർ വഴി ഒരു ഒരു വെച്ചു എങ്ങനെയെങ്കിലുമൊക്കെ കുറെ പേരെ ജയിപ്പിച്ചെടുക്കുക. ഇവര് ആരെങ്കിലും അദ്ദേഹം ആരാ, ജോസ് കുട്ടിയാണോ ജോൺസൺ ആണോ ജോസ് ജയിപ്പിച്ചെന്ന് അറിയത്തില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്യമായിട്ട് ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് ധൈര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവര് അല്ലാതെ ഇപ്പൊ അവരെ ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഉള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തോരം പറഞ്ഞാലും ഈ പാർട്ടിയുടെ മാത്രം പിന്നെ പിന്തുണ മേടിച്ച് വളർന്നു വരുന്നവർക്ക് ഇപ്പൊ നാളെ കാലത്ത് ഇവരുടെ പാർട്ടിയെല്ലാം വിട്ട് ക്രൈസ്തവനാണെന്ന് പറഞ്ഞ് മാറി വരാൻ പറ്റുമോ? അവര് വരണമെങ്കിൽ അവർക്ക് ഇതുകൊണ്ട് ജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് കണ്ടാലേ വരുള്ളൂ. ഇങ്ങനെ വന്നവരൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെയാ, പിന്നെ അല്ലെങ്കിൽ അപ്പുറത്തൊന്നും ഒരു രക്ഷയില്ലെന്ന് കണ്ടവരായിരുന്നു വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ നിന്നാണ് രക്ഷപ്പെടുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ നമ്മുടെ പിന്നെ പേരാവൂരെ സണ്ണി ജോസഫ് ഒരു കത്തോലിക്കനാണ്, പക്ഷെ സണ്ണിക്ക് കോൺഗ്രസ് വിട്ടു വരാൻ പറ്റുമോ? സമുദായ താല്പര്യം ഉണ്ടെങ്കിലും പറയാൻ പറ്റുമോ സണ്ണിക്ക്? സണ്ണിയെ സംബന്ധിച്ച് ഇപ്പൊ ഞാനൊരു ഒരു കഥാപാത്രം, KC ജോസഫ് ആയിക്കോട്ടെ, പലരുണ്ടല്ലോ കോൺഗ്രസ്സില്. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഇപ്പൊ പണ്ട് നമ്മുടെ തിരുവാമ്പാടിയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഡോക്ടർ ജോസ് തോമസ് ഇല്ലേ, അദ്ദേഹം പണ്ട് ലൗജിക എന്ന് പറഞ്ഞൊക്കെ അദ്ദേഹത്തെ പാർട്ടിക്ക് ഇപ്പൊ ഒരു അസംതൃപ്തിയിലാണ്. അപ്പം ഇങ്ങനെയുള്ളവർ മറ്റേ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരൊന്നും ഒറ്റ ദിവസം കൊണ്ട് നാളെ കാലത്ത് ഇറങ്ങി വരികയല്ല. പക്ഷെ സമൂഹം മാറിയെന്ന് കണ്ടാൽ, അവരെ താങ്ങി നിർത്താൻ സമൂഹം മാറിയെന്ന് കണ്ടാൽ ഒരു മാറും. പിന്നെ സമൂഹത്തോട് താല്പര്യം ഇല്ലാത്ത അങ്ങനെ ചിന്തയില്ലാത്ത കുറെ ആൾക്കാർ ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ AK ആന്റണിയെ പോലെയൊക്കെ ഉള്ള ചില ആൾക്കാർ കാണും.
അവരൊക്കെ ചിലപ്പോൾ എന്ത് വന്നാലും അവർ അതിനകത്തുനിന്ന് മാറിയില്ലെന്നിരിക്കും. പക്ഷെ ഓക്കെ യെസ് സമൂഹം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസിനെ പോലും കത്തോലിക്കന്റെ അല്ലെ ക്രൈസ്തവരുടെ ഒരു പിതാക്കിയത് 1972 കോളേജ് സമരമാണ്. അന്ന് കോളേജ് സമരത്തിനൊക്കെ ഇതുപോലെ ഒരു അവസ്ഥയായിരുന്നു കേരള. ഈ മാനേജ്മെന്റ് ക്രൈസ്തവ മാനേജ്മെന്റിന് പിന്താങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ അന്ന് യെസ് കേരള കോൺഗ്രസിന്റെ മുമ്പിലേക്ക് വന്ന് കേരള കോൺഗ്രസിന് പ്രയോജനമായി, ക്രൈസ്തവ സഭയ്ക്കും യെസ് പ്രയോജനമായി. യെസ് ഞാൻ സമയപരിധി അങ്ങനെ ഒരു മൂലം നേതൃത്വം എന്നെ വിടുകയാണ്. ആ കാലഘട്ടത്തിലെ സമരങ്ങളൊക്കെയാണ് ഇവരെ ഒരു സമുദായത്തിന്റെ ഒരു കളർ വരുത്തി. പിന്നെ ആ ബെൽറ്റിലൊന്നും പിന്നെ അവരെ തോപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെയാണ് ഇത് വന്നതെന്ന്. എങ്ങനെയാണ് നമ്മൾ കടന്നു വന്നതെന്നൊന്നും അറിയാവുന്നവരിന്ന് എത്ര പേരുണ്ടെന്ന് പോലും എനിക്ക് സംശയമാണ്. ഓക്കെ യെസ് പക്ഷെ ഞാൻ ഒരു ഒരു ഇതിൽ ഈ ഈ ഈ ദുസ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റത്തിന്റെ എല്ലാ സൂചനകളും നമുക്കുണ്ട്. പക്ഷെ അത് യെസ് 24-ലെ തെരഞ്ഞെടുപ്പിലോ 26-ലെ തെരഞ്ഞെടുപ്പിലോ റിയലിസ്റ്റിക് ആക്കാൻ നമുക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഓക്കെ ഓക്കെ യെസ് പക്ഷെ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. പക്ഷെ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഇപ്പം BJP നാളെ കാലത്ത് കേരളത്തിൽ അധികാരത്തിൽ വന്നാലും സാഹചര്യങ്ങൾ മാറുമെന്നൊന്നും ഞാൻ അങ്ങ് വിശ്വസിച്ചിട്ടില്ല. കാരണം ഡൽഹിയിലൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ മാറിയായിട്ടൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ പക്ഷേ അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യമുണ്ട്, അഴിമതി നടത്തിയവർക്കെതിരെ. അവരഴിമതി നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, കാണുമായിരിക്കും. അഴിമതി നടത്തിയവർക്കെതിരെ എല്ലാം അവർ പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ അധികാരത്തിൽ വരുവാണെങ്കിൽ കേരളത്തിൽ ഈ നടത്തിയെന്ന് പറഞ്ഞ അഴിമതിയൊക്കെ ഒന്ന് പിടിക്കാൻ അവർക്ക് തയ്യാറാവും? തയ്യാറാകത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ AKNനോട് ഒരിക്കൽ ചോദിച്ചു, ആന്റണി അതിന് മുമ്പിലത്തെ ഈ നയനാർ ഗവൺമെന്റിനെതിരെ ഫ്രീഡത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജൂബിലിക്ക് അവിടെ ഏതാണ്ട് ഉണ്ടാക്കിയ അഴിമതി കാണിച്ചെന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം കോൺഗ്രസ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം. ഓ, ഞാൻ പൊളിറ്റിക്കൽ ബിച്ച് കണ്ടിങ്ങനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞ്, രാഷ്ട്രീയ പകപോക്കലിനില്ല. അപ്പൊ ഈ ഈ പറയുന്ന അഴിമതി പറയുന്ന രാഷ്ട്രീയ പകപോക്കലാണോ? ഇതൊക്കെയാണ് നമ്മൾ ഈ ഇവര് ഈ മുഖ്യധാര രാഷ്ട്രീയക്കാർ വന്നാൽ, ഒരു കൂട്ടർ വന്നാൽ മറ്റേ കൂട്ടരെ താങ്ങും, മറ്റേ കൂട്ടർ വന്നാൽ അവരെ താങ്ങും. ഈ നമ്മളെ കേൾപ്പിക്കാൻ ഈ പറയുന്ന അല്ലാതെ ഇവരൊക്കെ പറയുന്നതിനകത്ത് എന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടെന്ന് പോലും എന്റെ ഒരു 40 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വന്നിരിക്കുക. ഓക്കെ ഓക്കെ ഇതിനൊക്കെ ഒരു അതിലൊരു വ്യത്യാസം BJP കാണിച്ചിട്ടുണ്ട്. അവര് ചിദംബരത്തെ 100 ദിവസം ജയിലിലിട്ടു, അല്ലെങ്കിൽ അവര് ഓരോരുത്തരെ പിടിക്കുന്നുണ്ട്, സോറനിപ്പൻ ജയിലിലാണ്, ആം ആദ്മിയുടെ ആൾക്കാർ ജയിലിലാണ്. അതിന്റെ അർത്ഥം BJPക്കാർ അഴിമതി ഒന്നും കാണിക്കുന്നില്ലെന്നല്ല, തന്റെ ഇടമായിട്ട് ഈ സോണി രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും അധികാരം കിട്ടിയാൽ അമിത്ഷാ അടക്കമുള്ളവരെ പിടിക്കാൻ ധൈര്യം ഉണ്ടാവണം, അല്ലെ മോദി പിടിക്കാൻ ധൈര്യം ഉണ്ടാകണം. അത് അവര് വരുമ്പോഴത്തേക്ക് ഒന്നത് വേച്ചു കൂട്ടിയായിരിക്കും, അല്ലെങ്കിൽ അവരത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞായിരിക്കും. ഇങ്ങനെയുള്ള BJP ഇപ്പൊ കാണിക്കുന്ന അവർ തന്റെ ഇടം അഴിമതി ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഇപ്പൊ ഈ പൊതുജീവിതത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കിയവരല്ലേ, അവര് കുറെ കേസും കെട്ട് നടത്തി കളയട്ടെ. ഓക്കെ യെസ് ഞാൻ സമയപരിമിതി മൂലം ഇടപെടുകയാണ് ശ്രീ ടി ദേവപ്രസാദ്. നമുക്ക് ചർച്ചയുടെ ഒരു അവസാന ഘട്ടമാണ്. ശ്രീ ജോസ് കുട്ടിച്ചേ ഒഴികെ ശ്രീ ടി ദേവപ്രസാദ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതിനെപ്പറ്റിയാണ് അങ്ങോട് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അൽമായ നേതൃത്വത്തിന്റെ ഒരു പങ്ക്, അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നല്ലേ, അത് വളരെയധികം നിർണായകമല്ലേ ശ്രീ ടി ദേവപ്രസാദ് പങ്കുവെച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ? ശ്രീ ജോസ് കുട്ടിച്ചേ ഒഴികെ. തീർച്ചയായും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അൽമായ നേതൃത്വമാണ് രാഷ്ട്രീയവും സാമ്പത്തികവും അതുപോലെയുള്ള കാര്യങ്ങളിൽ, സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അങ്ങനെ ഇടപെടുക എന്നുള്ളതാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടന വഴി ഉദ്ദേശിക്കുന്നത്. നമ്മളിത് കുറേയൊക്കെ അത് ഇടപെടാനായിട്ട് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കുറേയൊക്കെ ഇടപെടൽ ഈ അടുത്തിടെ നമുക്ക് സജീവമായിട്ട് നടത്താൻ കഴിയുന്നു. പക്ഷെ നമ്മുടെ ഒരു ഘടന, ഒരു ആന്തരിക ഘടന എന്ന് പറയുന്നത് ഈ നമ്മുടെ ക്ലറിക്കൽ നേതൃത്വവുമായി ജനങ്ങൾ കൂടുതൽ, അതാണ് അതാണ് ജോസ് ഞാനും പറയുന്നത്, അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഈ ക്ലറിക്കൽ ലീഡർഷിപ്പിനെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിനോ മനസ്സിലാക്കുന്നതിനോ പലപ്പോഴും കഴിഞ്ഞെന്ന് വരികയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചെറിയൊരു പ്രതിസന്ധി അല്ലെ ഒരു പ്രശ്നമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ വസ്തുത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും സാവധാനം അതിന്റെ മാറ്റം ഉണ്ടാക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ ഒറ്റയടിക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വസ്തുത അറിയാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവഗണിച്ചാലും അതിനോടുള്ള പ്രതികരണങ്ങൾ മോശമാകും, അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ശക്തമാവില്ല എന്ന ധാരണ ഉണ്ട്. ഇപ്പൊ 2020 പ്രശ്നത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടും കേരള സർക്കാർ അതിനെതിരെ അപ്പീലിന് പോയി. അതുപോലെ തന്നെ ഇപ്പൊ TN പ്രതാപന്റെ കാര്യം ഇപ്പൊ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ വലിയൊരു അനീതിയാണ് 2020 കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അനീതി അല്ല, 820 കാര്യത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടും അതിന്റെ ആനുകൂല്യങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് കൊടുക്കാതിരിക്കാൻ നിലപാടെടുക്കുന്നത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, പ്രതിപക്ഷത്തിരിക്കുന്നവരുമാണ്. അതാണ് കേരളത്തിലെ ക്രൈസ്തവർക്കുണ്ടായിരിക്കുന്ന പുതിയ തിരിച്ചറിവ് എന്ന് ഞാൻ പറഞ്ഞത്. ഈ വസ്തുത ഇവർ രണ്ടുപേരുടെ മനസ്സിലുള്ളപ്പോ അവരൊക്കെ ആരോപിക്കും നിങ്ങളൊക്കെ BJPയിലേക്ക് പോവാണെന്ന്. അത് അത് അങ്ങനെ പോയാൽ അതിന്റെ അപകടം ഈ രണ്ട് കൂട്ടർക്കും ഉണ്ടാകുമെന്ന കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ്
കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് ഒരു മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്ക് കൊടുക്കരുത്, മുഖ്യമന്ത്രി എടുക്കണം എന്ന് കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരും ക്രൈസ്തവ മെത്രാന്മാരും ഒന്നിച്ച് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതാ. ആദ്യം അത് കൊടുത്തില്ല, പക്ഷെ 6 മാസം കഴിഞ്ഞപ്പം അത് തന്നെ ചെയ്തു. ഇത് ഒരു വാസ്തവത്തില് ഇത് ഇതിനെക്കുറിച്ച് ആരും പിന്നെ അങ്ങനെ ചെയ്തപ്പോ പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. ഇതല്ല അതിനെക്കുറിച്ച്, അത് അത് വാസ്തവത്തിൽ ഒരു സമൂഹത്തിന്റെ ഈ മെത്രാന്മാരുടെ മുഖത്ത് നോക്കി ഒരു 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 എന്നാ മുഖത്ത് അടിക്കുന്നോ എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു പ്രവൃത്തിയല്ലേ കാണിച്ച്. അതിനെതിരെ ഒന്നും ആരും മിണ്ടിയില്ലല്ലോ. ഒരു ഇപ്പൊ അതിനകത്തുള്ള ഘടക ഇത് ഇങ്ങനെ വന്ന സമുദായത്തിൽ പ്രശ്നം ഉണ്ടാവും എന്ന് പോലും ആരും പറഞ്ഞില്ലല്ലോ. അതുപോലെ ഘടകകക്ഷിക്കാരും പറഞ്ഞില്ല, സമൂഹം പറഞ്ഞില്ല. ന്യൂനപക്ഷ കമ്മീഷനകത്ത് ചെയർമാൻ ഒരു സമുദായത്തിൽ നിന്നാണെങ്കിൽ മെയിൽ മെമ്പർ മറ്റൊരു സമൂഹത്തിൽ നിന്നായിരുന്നുള്ളത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജലീലായിരുന്നു കാരണം. അപ്പോ ഇവിടെ അവഗണനയും അതുപോലെ തന്നെ വിവേചനവും തുടരുന്നുണ്ട്. അത് അവസാനിപ്പിക്കാനായിട്ട് ഇരു മുന്നണികളും തയ്യാറാകണമെന്നാണ് വളരെ വളരെ കൃത്യമായ, ഇല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി തന്നെ സൂചന നൽകാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കാം. ഓക്കെ ഓക്കെ, ഏറ്റവും ലാസ്റ്റായി ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്, പ്രത്യേകിച്ച് ശ്രീ തേദേവ് പ്രസാദും ജോസ് കുട്ടിച്ചൂഴികളും പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ മന്ത്രിയുടെ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പം അത്തരം വിഷയങ്ങളിൽ പല അൽമായ സംഘടന, ഇപ്പോൾ കത്തോലിക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല അൽമായ സംഘടനകളും അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പലപ്പോഴും വരുന്നു, അല്ലെങ്കിൽ ചിലർ മാത്രം പ്രതികരിക്കുന്നു, ചിലർ മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥ ക്രൈസ്തവ സമുദായത്തിന്റെ ഈ ചില ഘട്ടങ്ങളിലുള്ള ചില നിശബ്ദത, അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിലുള്ള ചില ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ, അത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു അവഗണനയ്ക്ക് വളരെയധികം ഒരു ആക്കം കൂട്ടുന്ന ഒരു ഒരു പ്രതിഭാസം തന്നെയല്ലേ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ ഈ നിലവിലെ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ നന്നായി വിശകലനം ചെയ്താണ് ജോസൂട്ടി സാറും ദേവപ്രസാദ് സാറും പറഞ്ഞു, റിയാലിറ്റി പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കുള്ള സംശയം, അതിന്റെ ഒരു പ്രതിഫലനം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ രണ്ടുപേരും പങ്കുവച്ചത്. പിന്നെ ഇപ്പൊ ജോർജ് സാർ ചോദിച്ചത് ഈ ഒറ്റപ്പെട്ട സമരങ്ങൾ അതിന്റെ ഒരു പ്രതിഫലനം. നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്, പണ്ടൊക്കെ ഈ ഒറ്റപ്പെട്ട സമരങ്ങൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം അറിയപ്പെട്ടിരുന്നു. ഇന്നതൊക്കെ മാറി, എവിടെ നടക്കുന്ന ചെറിയ സ്പന്ദനങ്ങളും ഗവൺമെന്റിനെതിരെയാണെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കെതിരെയാണെങ്കിലും സമുദായ നേതൃത്വങ്ങൾക്കെതിരെയാണെങ്കിലും ഉണ്ടാകുന്ന ജനവികാരങ്ങളും മുഴുവൻ ജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് അടുത്ത നടപടി ഘട്ടത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാകും. അത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പോടു കൂടി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയാണ്, ആശങ്കയല്ല സംശയമുണ്ട്. എന്റെ ഒരു നിരീക്ഷണത്തിൽ അതിന് സാധ്യതയുണ്ട്. കേരളത്തിലൊരു മാറ്റം എന്ന് പറഞ്ഞ് ബി ജെ പി കേരളത്തിനെ കൊണ്ട് വലിയ ഒരു മുന്നേറ്റം നടത്തുമെന്ന് അറിയണം. ഇപ്പോൾ കണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ അതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സാറ് പറഞ്ഞതുപോലെ ന്യൂനപക്ഷമല്ല, ക്രൈസ്തവരെയും ഹൈന്ദവരെയും കൊന്നൊടുക്കുമെന്ന് പരസ്യമായി മുദ്രാവാക്യം വിളിച്ച് തെരുവിലൂടെ കടന്നുപോയവരെ പേടിച്ച് വീട്ടിലിരുന്നവരാണ്. എപ്പോഴവർക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞത്? ക്രൈസ്തവർക്ക് എപ്പോഴാണ് നട്ടലിലൂടെ നിൽക്കാൻ കഴിഞ്ഞത്? NIA റെയ്ഡിന് ശേഷമാണ്. രണ്ടാമത്തെ റെയ്ഡിലൂടെ വന്നപ്പോഴാണ് ആ പ്രസ്ഥാനങ്ങളിലുള്ളവർ സൈലന്റ് ആയത്. ഇവിടെ ഈ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞില്ലെന്നാണ്. രണ്ട്, അഴിമതിയുടെ കാര്യം ദേവപ്രസാദ് സാർ, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ സുക്രാവിന്റെ കട്ടിന് കീഴിൽ എത്ര കോടിയുണ്ട്? 2G സ്പെക്ട്രത്തിലെ തമിഴ്നാട്ടിലെ നേതാക്കന്മാരുടെ വീടുകളിൽ നിന്ന് എത്ര കോടിയാണ് വിളിച്ചത്? ഇന്ന് ഈ കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാൻ പോലും പ്രതിപക്ഷത്തില്ല. മൂന്ന്, ഭരിക്കുന്ന കക്ഷിക്കെതിരെ ഒരു പ്രതിപക്ഷം ശക്തമാകണമെന്ന്. ഇന്ത്യയിൽ എവിടെയാണ് പ്രതിപക്ഷം ശക്തം? പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് എവിടെയാണ് ശക്തം? മനസ്സിലാക്കണ്ടേ? ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു സംവിധാനം വേണ്ടേ? എവിടെയാണ് ഈ പ്രതിപക്ഷം ശക്തം? ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ഒറ്റക്കക്ഷിയാകേണ്ട കോൺഗ്രസ് ആ കോൺഗ്രസിനെ പഞ്ചാബിൽ ആം ആദ്മി പിന്തുണയ്ക്കും, കേരളത്തിൽ CPM പിന്തുണയ്ക്കും. അപ്പോൾ എങ്ങനെ കോൺഗ്രസ് ഒറ്റകക്ഷിയാകും? അപ്പൊ കോൺഗ്രസ് ഒറ്റകക്ഷിയാകാൻ കഴിയില്ല,
അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ അടക്കമുള്ളവർ പോയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതിപക്ഷ ബദലാകാൻ കഴിയില്ല. ആ റിയാലിറ്റിയും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഈ ബി ജെ പിക്കെതിരെ അല്ലെ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചില ഗിമിക്കുകൾ കാട്ടി ഇടതും വലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തു കളിച്ചാൽ അതിന് യോജിച്ചു പോകുന്നൊരു കാലഘട്ടം കഴിഞ്ഞു. അതൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ടെന്നേ, അത് റിയാലിറ്റിയാണ്. ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സാറ് പറഞ്ഞല്ലോ ഈ ചില കക്ഷികളെയൊക്കെ ബി ജെ പിയിലേക്ക് ചേർക്കുമ്പോൾ അത് അത് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. പക്ഷേ പി സി ജോർജ് സാറ് പോയതിന് ഒരു കാരണമുണ്ട്. ജോർജ് സാറ് സൂചിപ്പിച്ച ഒരു കാരണമുണ്ടല്ലോ, അതായത് ചിലരെ തെരഞ്ഞു പിടിച്ച് ഒറ്റപ്പെടുത്തുക പരാജയപ്പെടുത്തുക ഇല്ലാതെ ചെയ്യും. പി സി ജോർജ് സാറ് തോറ്റത് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടല്ല, അതൊരു വർഗീയ അജണ്ടയാണ്. ചില വർഗീയ ശക്തികൾക്കെതിരെ കർശനമായ നിലപാടെടുത്തത് കൊണ്ടാണ് അദ്ദേഹം ടാർഗറ്റ് ചെയ്യപ്പെട്ടതും തോൽക്കപ്പെട്ടതും. അതൊരു സൂചനയാണ്, അദ്ദേഹത്തിന് മാത്രമല്ല മറ്റ് സമുദായങ്ങളിലെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായങ്ങളിലെ നേതാക്കന്മാരോ രാഷ്ട്രീയ പ്രവർത്തകരോ ആരെങ്കിലും ഇത്തരം വർഗീയ ശക്തികൾക്കെതിരെ നിലപാടെടുത്താൽ അവർക്കിവിടെ ഭാവിയില്ല. ആ സൂചന ഇടതും വലതും സ്വീകരിച്ചിട്ടുണ്ട്. ഇടതും വലതും ഏതെങ്കിലും ക്രൈസ്തവ നേതാക്കന്മാരെ വളരാൻ അനുവദിക്കുന്നു. ഉണ്ടെങ്കിൽ മാത്യു കുടൽനാഥൻ ഇത്രയും പിന്തുണ കിട്ടിയാൽ മതിയായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം കോൺഗ്രസിനേക്കാൾ അധികമായി പൊതുസമൂഹം മാത്യു കുടൽനാഥനെ പിന്തുണച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി പിന്തുണച്ചു. അപ്പോ ക്രൈസ്തവ സമുദായത്തിലെ നേതാക്കന്മാരെ വളരാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുവാൻ മുസ്ലിം തീവ്രവാദികൾ എടുക്കുന്ന നിലപാടിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് ഇടതും കോൺഗ്രസും ചെയ്തു വരുന്നത്. അത് സാധാരണക്കാർ മനസ്സിലാക്കുന്നില്ലേ? വിശ്വാസി സമൂഹം മനസ്സിലാക്കുന്നില്ലേ? സഭ മനസ്സിലാക്കുന്നില്ലേ? അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അത് ബി ജെ പിയുടെ മേന്മ കൊണ്ടാണെന്ന് പൂർണ്ണമായിട്ടും പറയണ്ട, പക്ഷേ അത് ബി ജെ പിക്ക് അനുകൂലമാകും. അതിന്റെ അലയടികൾ 24 ഉണ്ടാവും. അത് ഈ രണ്ട് മുന്നണികളെയും ഭയപ്പെടുത്തുന്നു, രണ്ട് മുന്നണികളെയും ഭയപ്പെടുത്തുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ജോർജ് സാറേ, ഒരു ഈ നമ്മുടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ആർക്കും വരാം, ആരാധനയിൽ പങ്കെടുക്കാം, കൂതാശം സ്വീകരിക്കുന്നതിൽ മാത്രമല്ല തടസ്സമുള്ളൂ. എന്തിനാണ് സുരേഷ് ഗോപി ഒരു നേർച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു നേർച്ച കൊടുത്ത് വിവാദമാക്കിയത്? അതിനെ എന്തിനാ രാഷ്ട്രീയമായിട്ട് കണ്ടത്? ടി എൻ പ്രതാപൻ ജനപ്രതിനിധിയല്ലേ? അത് രാഷ്ട്രീയമായി കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാണുന്ന രാഷ്ട്രീയം, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം കണ്ടത് ഈ ഭയമുള്ളത് കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ടി എൻ പ്രതാപനെ മറ്റൊരു ദേവാലയത്തിൽ കാണേണ്ടി വന്നു, കൊരട്ടി ദേവാലയത്തിൽ കാണേണ്ടി വന്നു. ആ അത് പറഞ്ഞപ്പോ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ വിമർശിച്ച ആൾ തന്നെ വീണ്ടും അടുത്ത നേർച്ച പ്രതാപനും നേർച്ച അർപ്പിക്കാം, അത് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ സമൂഹത്തിൽ എന്താ കുഴപ്പം? പ്രതാപനും അദ്ദേഹത്തിന് വിശ്വാസം. പക്ഷേ ഈ ചർച്ച സംസാരിക്കുന്നതിന് മുമ്പ് ക്രൈസ്തവ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഒരു ചോദ്യം ചോദിക്കാണ്. അതായത് എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി നടേശനോ എൻ എസ് എസിന്റെ സുകുമാരൻ നായരോ പറയുന്ന പ്രതീകരണത്തിന്റെ ശക്തി എന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന അഭിപ്രായത്തിന് കേരളത്തിൽ ഉണ്ടാവും, നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ സമുദായത്തിന് ശക്തി ഉണ്ടാവൂ. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ട്, വളരെ പ്രസക്തമായിട്ടുള്ള തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സമുദായത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാടുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഈ വളർന്നു വന്ന രീതിയിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് ഒരല്പം ഒരു അതാണ് അതാണ് അത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് ശ്രീ ജോസ് കുട്ടി ഒഴികിൽ, അതായത് ഈ രാഷ്ട്രീയ നിലപാടുകൾ, ഈ രാഷ്ട്രീയ നിലപാടുകൾ ഈ അൽമായ നേതൃത്വം സ്വീകരിക്കട്ടെ. നേരത്തെ ശ്രീ ദേവ പ്രസാദ് പറഞ്ഞതുപോലെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന, സമുദായത്തെ ബോധവൽക്കരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അത് ആത്മീയ നേതൃത്വം എടുക്കട്ടെ. അത് രണ്ടും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിഭജനം എന്ന് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? അന്ന് ഈ ശ്രീ ദേവ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കത്തോളിക്ക കോൺഗ്രസ് പോലുള്ള അൽമായ സംഘടനകളുടെ ഒരു ശബ്ദം തീർച്ചയായും അതിശക്തമായ പൊതുസമൂഹത്തിൽ ഉയർന്ന് കേൾക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എനിക്ക് ഏറ്റവും ലാസ്റ്റായി ശ്രീ ജോൺസൺ കൊച്ചൂർ മങ്ങേക്ക് കൺക്ലൂഡ് ചെയ്യാം, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയോ ക്രൈസ്തവരായ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെയോ വളരാൻ അനുവദിക്കാത്ത തകർക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇടതും വലതും അത് നടത്തിക്കൊണ്ടിരിക്കുക, അത് പുതിയ തലമുറ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പിൻസി ഓർജിനെ പറഞ്ഞേ ഇതുപോലെ നിരവധി. ഇപ്പൊ നമ്മൾ നോക്കിക്കേ, ഒരു കാലഘട്ടത്തിൽ
പേരെടുത്ത് പറഞ്ഞാൽ ഇടതിനും വലതിനുമായി എത്ര ക്രൈസ്തവ നേതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് നോക്കട്ടെ എത്ര പേരുണ്ട്, ഉള്ളവരിൽ എത്ര പേർക്ക് ഈ സഭയോട് സ്നേഹമുണ്ട്, സഭയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നുണ്ട്, സഭ പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. മുന്നണികളുടെ അടിമയായിട്ട് നിൽക്കുന്നതല്ലാതെ വ്യക്തിത്വത്തോടു കൂടി നിൽക്കുന്ന കടകക്ഷികളോ നേതാക്കന്മാരോ ക്രൈസ്തവരുടെ ഉണ്ടോ? അവരെ വളരാൻ അനുവദിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു പുതിയ ഓപ്ഷനിലേക്ക് പോകേണ്ടി. അങ്ങനെ വളർന്നു വരുന്നവരെ ജനം പിന്തുണയ്ക്കുന്നുണ്ട്, സമുദായം പിന്തുണയ്ക്കുന്നുണ്ട്. AKCCയോട് ഒരു കാര്യം പറയാം, AKCC നേരത്തെ ഒരു ഭക്ത സംഘടന പോലെയാ ജനം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ഇന്നത് മാറി. AKCC അടുത്ത കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള അവരുടെ ഇടപെടലുകൾ രാഷ്ട്രീയ കക്ഷികൾ നിരീക്ഷിക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ അതിജീവന യാത്ര തിരുവനന്തപുരത്ത് ചെയ്തു കൊടുത്ത നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗൗരവമായി കാണേണ്ട സാഹചര്യത്തിലേക്ക് എന്ന് പറഞ്ഞാൽ AKCCയുടെ പുറകിൽ ജനതയുണ്ട്, ക്രൈസ്തവ സമൂഹമുണ്ട്. അവർ പ്രതിദാനം ചെയ്യുന്നത് ക്രൈസ്തവരെ മാത്രമല്ല കാർഷികരെ, കർഷക ജനതയെ മുഴുവനാണെന്നുള്ള ബോധ്യം ഭരണകക്ഷിക്കുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രീ ബജറ്റ് പ്രോഗ്രാം അവർ സംഘടിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ വിജയം ഞാൻ കാണുന്നത് കാര്യങ്ങളെ ഗൗരവമായി AKCC പോലെയുള്ള സംഘടനകൾ കാണുന്നുണ്ടെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. വളരെ അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, തീർച്ചയായും ആ മാറ്റങ്ങളുടെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അത് കേരളത്തിന് ഒരു മാറ്റമായി. വളരെ വ്യക്തമാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകട്ടെ. ഏതൊരു സമുദായത്തെയും ജാതി മത വർഗ ഭേദമന്യേ സമഭാവനയോടെ കണ്ടുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണ്. ആ ഒരു രാഷ്ട്രീയ വിവേകത്തിലേക്ക്, രാഷ്ട്രീയ പക്വതയിലേക്ക് കേരളത്തിലെ ജനത കടന്നു വരട്ടെ. ഒപ്പം തന്നെ ക്രൈസ്തവ സമുദായം അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ ഒരു സമുദായ ശക്തി അല്ലെങ്കിൽ വോട്ടിംഗ് പവർ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ആയിരിക്കുന്നത് എന്നതും നിസ്സംശയം നമുക്ക് സൂചിപ്പിക്കാം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ടി ദേവപ്രസാദ്, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ശ്രീ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെയിൽ മൂന്നുപേർക്കും നന്ദി.